ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അവിനാഷ് ജ്യോതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്റെ അച്ഛൻ പോലീസ് ലോക്കപ്പിൽ ആത്മഹത്യ ചെയ്യുമെന്ന്. ഇത് കേട്ട് ജ്യോതി പേടിച്ചെങ്കിലും അവിനാഷിനോട് വാക്കുകൾ കൊണ്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ജ്യോതി. ശേഷം ഒരു ചിരിയൊക്കെ ചിരിച്ച് അവിനാഷ് ഫോൺ കട്ട് ചെയ്യുന്നു. ജ്യോതി വിഷമത്തോടെ പ്രിയയെ വിളിക്കുകയാണ്. ഒന്നും അറിയാത്ത രീതിയിൽ പ്രിയ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അച്ഛൻ എവിടെ എന്ന് ജ്യോതി ചോദിക്കുന്നുണ്ട്. ജ്യോതിയോട് പ്രിയ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ട് ജ്യോതി കരയുകയാണ്. ഫോൺ കട്ട് ചെയ്ത ഉടൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് അച്ഛൻ പ്രിയയോട് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് ഡി കെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ജ്യോതി കരയുന്നത് കണ്ട് ഡി കെ അരികിൽ വന്നിരുന്ന് ജ്യോതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കല്യാണം ആദ്യം നടക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞാണെന്ന് ഡി കെ പറയുന്നു. ശേഷം ഡി കെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയോട് എല്ലാം പറഞ്ഞു തന്നെയാണ് നല്ലതെന്ന് ആശാലത പ്രിയയോട് പറയുന്നു. പ്രിയ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്യോതി. അരികിൽ ഡി കെയും ചിത്രയുമുണ്ട്. അമ്മ ജ്യോതിയെ ആശ്വസിപ്പിക്കുന്നു. ഇത്രയും ദുഷ്ടനായിരുന്നു അവിനാഷ് എന്ന് അമ്മ ചോദിക്കുന്നു. ദുഷ്ടനായോണ്ടല്ലേ സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് ചിത്ര പറയുന്നുണ്ട്. ഡി കെയോട് അമ്മ പറയുന്നു, ഇതിനുള്ള മറുപടി കൊടുക്കണം, കൊടുത്തേ പറ്റൂ എന്ന്. ഇത് കേട്ട് ഡി കെ അവിനാഷിനുള്ള മറുപടി കൊടുക്കാനായി ഒരുങ്ങുകയാണ്. അതിനായി അവിനാഷ് രാത്രി കാറിൽ വരുന്ന സമയം അവിനാഷിൻ്റെ വണ്ടിക്ക് ക്രോസായി ബുള്ളറ്റിൽ ഇരിക്കുകയാണ് ശിവ. ആരാണ് നമ്മുടെ വണ്ടി തടയുന്നതെന്ന് കരുതി ഇറങ്ങി നോക്കിയപ്പോൾ ശിവയെ കണ്ട അവിനാഷ് ആദ്യമൊന്ന് ഞെട്ടുന്നു. ശേഷം ഭയം പുറമേ കാണിക്കാതെ അവിനാഷ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനസ്സിൽ അവിനാശ് പറയുന്നു, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന്. നമ്മൾ തമ്മിൽ കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. അതിനല്ലേ ഞാൻ വന്നത് എന്ന് ശിവ പറയുന്നു. നിന്നോടല്ലോ, നിന്റെ ചേട്ടനോടല്ലേ എനിക്ക് സംസാരിക്കാനുള്ളത് എന്നും പറയുന്നുണ്ട്. ആ സമയം ഡി കെ അവിടേക്ക് വരുന്നുണ്ട്. സിഗരറ്റ് വലിക്കാൻ കത്തിച്ചെത്തി ഊതിക്കെടുത്തുകയാണ് ഡി കെ. ശേഷം കുറച്ച് മാസ് ഡയലോഗൊക്കെ പറഞ്ഞ് അവിനാഷിനിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് ഡി കെ. ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവയും അവിനാഷിനും പരസ്പരം തല്ലുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് ഡി കെ അരികിൽ തന്നെയുണ്ട്. ആ സമയം നല്ല മഴയും ഉണ്ടായിരുന്നു. ശിവ തല്ലുന്നുണ്ടെങ്കിലും അവിനാഷും കട്ടയ്ക്ക് തന്നെ കൂടെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയാണവർ. ഒടുവിൽ ശിവയെ അവിനാഷ് തല്ലി അവശനാക്കി. ഡി കെ ശിവയെ എണീപ്പിച്ചിട്ട് അവിനാഷിനെ തല്ലാനായി ഒരുങ്ങുന്നു. അങ്ങനെ ഡി കെയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് വേണ്ട, ഞാൻ അവന് കൊടുത്തോളാം എന്ന ആക്ഷനൊക്കെ കാണിച്ച് ശിവ തന്നെയാണ് അവിനാഷിനെ തല്ലുന്നത്. അവിനാഷിൻ്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. ആ ബ്ലഡ് എടുത്ത് നെറ്റിയിൽ തൊടുകയാണ് അവിനാഷ്. ശേഷം അവിനാഷ് അവിടെ കിടന്ന ഒരു ഇഷ്ടിക കഷ്ണം എടുത്ത് ശിവയെ തല്ലുന്നു. പിന്നെയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയാണ്. ഡി കെ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ശിവ അവിനാഷിനെ അടിച്ച് അവശനാക്കിയിരിക്കുന്നു. സന്തോഷത്തിൽ അവിനാഷിനെ അടിക്കുകയാണ് ശിവ. അവശനായ ശിവയെ എടുത്ത് നന്നായി ഒരടി കൊടുക്കുകയാണ് ഡി കെ. എന്നിട്ട് സുധാകരൻ്റെ മുന്നിൽ എത്തിക്കുന്നു. സുധാകരൻ്റെ കാൽക്കൽ കിടക്കുകയാണ് ഇപ്പോൾ അവിനാഷ്. എല്ലാവരും ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.